ഹായ് ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു അടിപൊളി സമ്മർ ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. കൊട്ടും ചൂടിൽ ഉള്ളം കുളിർക്കാനായിട്ട് കുടിക്കാൻ പറ്റിയ നല്ല കളർഫുൾ ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. ദാഹം വിശപ്പൊക്കെ ഒരുപോലെ മാറ്റുന്ന ഈ ഡ്രിങ്കിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പം ഞാനിതേ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും സംഭവങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ചെറുനാരങ്ങയാണ്. ഞാനൊരു ചെറിയ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇതാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇഞ്ചിൻ്റെ രുചി ഇഷ്ടമല്ലാത്തവർക്ക് അത് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം. പിന്നെ വേണ്ടത് ചെറിയ മുന്തിരി, ചെറുതായിട്ട് കട്ട് ചെയ്താണിത്. പിന്നെ തണ്ണിമത്തം ചെറുതായിട്ട് കട്ട് ചെയ്തതും. പിന്നെ വേണ്ടത് പൈനാപ്പിളും. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് നാരങ്ങ കുരുവൊന്നുമില്ലാതെ തന്നെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. കുരുവൊക്കെ പെടാതെ ശ്രദ്ധിക്കണം. കുരു പെട്ട കഴിച്ചിട്ട് നമുക്ക് കുടിക്കാനേ പറ്റില്ല. നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇഞ്ചി നമുക്ക് വയറിന് നല്ല സുഖം തരും, ദഹനത്തിനൊക്കെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ അതിൻ്റെ ഒരു കുത്ത് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ പൈനാപ്പിൾ ചേർന്നിട്ടിട്ട് ആദ്യം തന്നെ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ അടിച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ളത്. ഇത് രണ്ട് ഗ്ലാസിൻ്റെ അളവാണ്, രണ്ട് മീഡിയം സൈസ് ഗ്ലാസിൻ്റെ അളവാണ്. ജ്യൂസ് ഗ്ലാസ് ഇല്ലേ അതിൻ്റെ. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1-2 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം ഒന്ന് അരിച്ചു കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ചത് 2 ചെറിയ ഗ്ലാസ് വെള്ളമാണ്. നമ്മളിതിൽ ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് ഇതിൽ ഒരു ഇതൊക്കെ ഉണ്ടാവും, ഇതിൻ്റെ ഒരു സംഭവം, തണ്ണിമത്തൻ്റെ അല്ല, കൈതച്ചക്കടെ, അതൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഐസ് ക്യൂബ്സും എല്ലാം കൂടി ഇടുമ്പോഴുള്ള ഒരളവാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 2 വലിയ ജ്യൂസ് ഗ്ലാസ്സിന് ഇപ്പോൾ ഒരു 4-5 ഐസ് ക്യൂബ്സ് ഇടുക. പിന്നെ നമ്മൾ നേരത്തെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തനും അതുപോലെ തന്നെ മുന്തിരിയുടെ ചെറിയ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ മുന്തിരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ആപ്പിളോ അല്ലെങ്കിൽ മാതള നാരങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ലതാണ്. നമുക്ക് ഇതുപോലെ ഡ്രിങ്കുകൾ കുടിക്കുമ്പോൾ നമുക്ക് വിശപ്പ് പോലും മാറും. പിന്നെ ജ്യൂസ് കുടിക്കുന്നതിനോടൊപ്പം ഇങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കുക. ഇപ്പം നമുക്ക് ഏത് ടൈപ്പുള്ള ഡ്രിങ്ക് കിട്ടിയാലും കുടിക്കും, അതാണ് അവസ്ഥ. അത്രയും ചൂടാണ്, പിന്നെ ധാരാളം വെള്ളം കുടിക്കേണ്ട സമയം കൂടിയാണിത്. നമുക്ക് പച്ചവെള്ളം എപ്പോഴെപ്പോഴും കുടിക്കാൻ സാധിക്കാറില്ല, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഇതുപോലുള്ള ഡ്രിങ്ക്സൊക്കെ കഴിക്കാം. പ്രത്യേകിച്ച് വീട്ടിലെ കുട്ടികൾക്കും തയ്യാറാക്കി കൊടുക്കാം, അവർ ഇതൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.